ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വെറും 30 മിനിറ്റ് കൊണ്ട് 800 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജെനുവിൻ വെബ്സൈറ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. 30 മിനിറ്റ് കൊണ്ട് 800 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടഫായിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഓൺലൈൻ ജോബ് ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓൺലൈൻ ജോബാണ്. അതും ടഫായിട്ടുള്ള ജോബല്ല, എന്നാൽ പോലും നമുക്ക് പേയ്മെന്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പേയ്മെന്റ് ആണ്. 20-30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 500 രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ആയിട്ട് ഒന്നുമില്ല. ഡെയിലി നമുക്ക് ജോബ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ജോബാണ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. വീഡിയോ മുഴുവനായിട്ട് കണ്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിന്റെയും ഇൻസ്റ്റയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്യട്ടോ. വളരെ ജെന്യുവൻ ആയിട്ട് വിശ്വസിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സ്ട്രാ ഒരു ഇൻകം ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഡെയിലി ഒരു പാർട്ട് ടൈം ആയിട്ട് 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഒരു ദിവസം 1000 രൂപയൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. ഇന്ന് പറയാൻ പോകുന്നത് ടെസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഗിവ് ഫീഡ്ബാക്ക് ഷേപ്പ് ദി ഫ്യൂച്ചർ, നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നതിലൂടെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ സർവേ അല്ല കേട്ടോ, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു ടെസ്റ്റിംഗ് ടൈം, അതായത് ഇതൊരു ടെസ്റ്റിംഗ് സൈറ്റാണ്. പുതിയ പ്രൊഡക്റ്റുകളെ ടെസ്റ്റ് ചെയ്യുക, സർവീസുകളെ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വെബ്സൈറ്റുകളെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ പറയുക, അതിന് പേയ്മെൻറ്റ് കിട്ടുക. ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രൊസീജിയർ വരുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം ഇതിലെങ്ങനെ വർക്ക് കിട്ടും, എങ്ങനെ സൈനപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 5 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ നമുക്ക് ആ ഒരു ടൈം, അതായത് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അത്ര അതിനേക്കാളും കുറച്ച് ടൈമിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്ന ടെസ്റ്റുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ പ്രൊഫൈലിന് മാച്ചായിട്ട് വരുന്ന ടെസ്റ്റുകളിൽ നമുക്ക് ഇമെയിൽ ത്രൂ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും, അതാണ് ചെയ്യേണ്ടത്. വി ഇൻവൈറ്റ് യു ഡിസൈഡ്, നമ്മൾ തീരുമാനിക്കണം അത് അക്സെപ്റ്റ് ചെയ്യണോ ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണോ എന്നുള്ളത്. എന്തെങ്കിലും സ്റ്റഡി വന്നു കഴിഞ്ഞാൽ ഇവർ ഇമെയിൽ ത്രൂ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കസ്റ്റമേഴ്സിന്, കസ്റ്റമേഴ്സ് അതായത് ടെസ്റ്റിംഗ് തരുന്ന ആൾക്കാരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന് മാച്ചായ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാച്ച് ആകുമ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടൈം ഉണ്ടാവും, 3 ഡേ ഉണ്ടാവും, നമുക്ക് അതിലേത് ടൈമാണോ സ്യൂട്ട് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇവിടെ കാണാം, 3 ടൈം 3 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കംഫർട്ടബിളായ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ടൈമിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഗിവ് ഫീഡ്ബാക്ക് ഹാവ് ആൻ ഇമ്പാക്റ്റ് ആൻഡ് ഗെറ്റ് പെയ്ഡ്. അപ്പോൾ ഇതിൽ ടെസ്റ്റ് ചെയ്യാനുണ്ടാവുന്നത് ആപ്സ് ഉണ്ടാവും, വെബ്സൈറ്റ്, പ്രൊഡക്ട്സ്, ഗാഡ്ജറ്റ്സ്, ഫുഡ്, അങ്ങനെ ഏത് തിങ്സും ആയിരിക്കാം, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പം നമുക്ക് സ്യൂട്ടായത് വരുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ സ്റ്റഡി എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ നോക്കട്ടെ. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ട്രസ്റ്റ് പൈലറ്റിലൊക്കെ നല്ല റിവ്യൂസ് റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്ട് ക്യാൻ ഐ ഏൺ, നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഹൗ ലോങ് ടു ടെസ്റ്റ് ലാസ്റ്റ്, നമുക്ക് ഈ ഒരു ടെസ്റ്റ് എത്ര മണിവരെയാണ്, എത്ര സമയം വരെയാണ് ഉണ്ടാവുന്നത്? 30 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെയാണ് ഉണ്ടാവുന്നത് ഈ ഒരു ടെസ്റ്റ്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു പെയ്ഡ് ടെസ്റ്റർ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന്, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആൻസർ, അവർ ചോദിക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻസിനുള്ള നമ്മുടെ ആൻസർ ട്രൂത്ത്ഫുള്ളി ആയിരിക്കണം, അതായത് സത്യസന്ധമായിട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ്
ക്വാളിറ്റി വരുന്നത് ഈ ഒരു ഈ ടെസ്റ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോണസ്റ്റി എന്നാണ് പറയണത്. സെക്കൻഡ് റിലയബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്യുക, കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തോന്നുന്ന പോലെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പം അതാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് നമുക്ക് ഡൗട്ടുള്ള, നമുക്ക് ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ സൈനപ്പ് ചെയ്യാൻ വേണ്ടി സൈനപ്പ് ആസ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴെയും ഉണ്ട് ഒരു ഓപ്ഷൻ, സെയിം ഓപ്ഷൻ മുകളിലും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യാം. ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതിൽ മൂന്ന് സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ഫുൾ നെയിം, അതായത് ഫസ്റ്റ് നെയിം കൊടുക്കുക, നമ്മുടെ ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ കൊടുക്കുക, പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ളത് കൺട്രി, ഇവിടെ ഇന്ത്യ ഉണ്ടാവും, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പോസ്റ്റൽ കോഡ് കൊടുക്കുക, പിന്നെ ടൈം സോൺ, നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ലാംഗ്വേജ് ലെവൽ, നമ്മൾ ഇംഗ്ലീഷ് മദർ ടങ് ആണോ സെക്കൻഡ് ലാംഗ്വേജ് ആണോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്കിപ്പം മലയാളം തമിഴൊക്കെ അറിയാമെങ്കിൽ ഇവിടെ ആഡ് ലാംഗ്വേജ് കൊടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്യാം. പിന്നെ പ്രൊഫൈൽ പിക്ചർ ഓപ്ഷണൽ ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്നതാണ്, ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു വിശ്വാസം തോന്നും. അപ്ലോഡ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ഇമെയിൽ, നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു ഇമെയിൽ കൊടുക്കുക, മൊബൈൽ ഫോണിൻ്റെ നമ്പർ, അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കി ഐ ഹിയർ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പോൾ ആക്റ്റീവ് ആവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോയിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. ഇതാണ് മൂന്ന് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ പ്രൊഫൈല് നമ്മൾ ശരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ ടെസ്റ്റിന് $4 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എമൗണ്ട്. അപ്പോൾ ടോട്ടൽ ചിലപ്പോൾ നിങ്ങൾക്ക് $120 വരെ കിട്ടാം ഒരു ടെസ്റ്റിന്. അപ്പോൾ അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുമാണ് എമൗണ്ട് നിശ്ചയിക്കുന്നത്. നമ്മൾ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 days കഴിഞ്ഞിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് മെത്തേഡാണ്, ഡയറക്റ്റ് ബാങ്കിലോട്ടും ഉണ്ട്, അതുപോലെ തന്നെ പേപ്പാൽ ത്രൂ ഉണ്ട്. ഈ ഒരു രണ്ട് മെത്തേഡും നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 10 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ട് അല്ല, കുറച്ച് ഇൻട്രസ്റ്റിങ്ങും ആണ്, അതുപോലെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.